കോവിഡിൻ്റെ വിവരങ്ങളിലേക്കാണ് വളരെ വിശദമായി പോകുന്നത് മലപ്പുറത്ത് ഇന്നലെ മാത്രം നാൽപ്പത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പതിനൊന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ ഷാജഹാൻ മലപ്പുറത്ത് രണ്ട് തരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട് സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നവരുടെ എണ്ണം കൂടി വരുന്നു അതേപോലെ തന്നെ ജാഗ്രത എത്രമാത്രം കർശനമാണെന്നുള്ള സംശയമുണ്ട് ഷാജഹാൻ പത്തിരുന്നൂറ് കേസ് വരെയൊക്കെ മാസ്ക് ധരിക്കാത്തതിന് മലപ്പുറത്ത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് അപ്പോൾ എന്താണ് ഈ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ ആ സുരേഷ് ഒന്ന് പുറത്തുനിന്ന് എത്തുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് മലപ്പുറത്ത് അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് ഈ സ്വാഭാവികമായും ഒരുപക്ഷേ ലോക്ക്ഡൗൺ ഇളവ് വരുത്തിയതിനു ശേഷം വലിയ ആൾക്കൂട്ടം എല്ലായിടത്തും ഉണ്ട് ഏതായാലും നമ്മൾ ഇന്നലത്തെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ തലവേദനയായി മാറാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സെൻറ്ററിൽ സർവകലാസെ ഭാഗമായിട്ട് അതായത് ഏതെങ്കിലും തരത്തിൽ കോവിഡ് രോഗികളുമായി ബന്ധം വരികയോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് വരികയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവായിരത്തോളം പേരുടെ സാമ്പിളുകൾ റാൻഡം സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു അതിൽ അഞ്ച് പേരുടെയാണ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇവർ ഏതെങ്കിലും തരത്തിൽ കോവിഡ് രോഗികളുമായി നേരിട്ട് ബന്ധം പുലർത്തിയവരല്ല വിവിധ ഹൈ റിസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ഗ്രൂപ്പുകൾ സർക്കാർ തരംതിരിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് ശേഖരിച്ച മൂവായിരത്തോളം പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ചുമ ജലദോഷം കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് അതുകൊണ്ട് ഇവരെ ഒരു റാൻഡം പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ ഇതിൽ അഞ്ചു പേരാണ് അത്തരത്തിൽ കോവിഡ് ബാധിതന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും ഏതെങ്കിലും തരത്തിൽ ക്വാറന്റൈന് വിധേയരായിരുന്നില്ല ഇവരിൽ ആരോഗ്യ പ്രവർത്തകരടക്കമുണ്ട് പോലീസുകാരുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ പല ഘട്ടങ്ങളിലായി പലരുമായി ബന്ധപ്പെട്ടിരുന്നു അതായത് ഒരു ചെറിയ സമൂഹ വ്യാപനത്തിന്റെ ആശങ്ക നൽകുന്ന രീതിയിലേക്ക് ഇത് പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഇപ്പോഴും ഈ മൂവായിരം സാമ്പിളുകളിൽ ഒരു വലിയ ശതമാനം ഇല്ല അതിന് കൃത്യമായ കണക്ക് ഡി എം ഒക്കടക്കം ലഭ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും ഈ മൂവായിരത്തിൽ ഒരു വലിയ ശതമാനം ഇല്ല എന്നുള്ളതുകൊണ്ട് ആശ്വസിക്കാം അതേസമയം തന്നെ ഇവർ കോൺട്രാക്റ്റും മറ്റും ട്രേസ് ചെയ്യുന്ന കാര്യത്തിലും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാലക്കാടേക്ക് വന്നാൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് ബാധിച്ചിരുന്നു കുട്ടികൾക്ക് കോവിഡ് ബാധിച്ച പ്രശ്നമുണ്ട് പാലക്കാട് കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പാലക്കാടേക്ക് വരികയാണ് ഈ പാലക്കാട് പൊതുവിൽ പറയുമ്പോഴും അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് കൂടുതൽ സ്ഥലങ്ങളുമായി ഏതൊക്കെ മേഖലകളിലാണ് ഷാജഹാൻ ഈ കോവിഡിന്റെ പ്രശ്നം പാലക്കാട് കൂടുതലായി കാണുന്നത് സുരേഷ് പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ അതായത് ഷൊർണ്ണൂർ ഒറ്റപ്പാലം പട്ടാമ്പി തുടങ്ങിയ മേഖലകളിലാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏതാണ്ട് എൺപത് ശതമാനം കേസുകളും പ്രധാനമായും പുറത്തുനിന്ന് വരുന്നവർക്ക് പുറമേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേസുകളുടെ എണ്ണം കൂടുന്നതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും സാമ്പിളുകൾ ടെസ്റ്റിന് അയക്കുന്നത് പാലക്കാട്ടാണ് ശരാശരി അറുന്നൂറ് കെ പരിശോധനാ ഫലങ്ങളിൽ അറുന്നൂറ് പേരുടെങ്കിലും ശ്രമം ഓരോ ദിവസവും അയക്കുന്നു തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പാലക്കാട്ട് ഉണ്ടായേക്കാൻ ഇടയുള്ള ഒരു സമൂഹവ്യാപനവും ഒപ്പം തന്നെ പാലക്കാട്ട് അടിക്കടി കേസുകൾ വർദ്ധിച്ചു വരുന്നുമാണ് മാത്രമല്ല പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്കൊക്കെ കൂട്ടത്തോടെ ഇന്നലെ ശീക്ഷണപുരത്ത് ഒരു കുടുംബത്തിൽ നാല് പേർ അതിൽ എൺപത്തിയൊന്ന് വയസ്സുകാരിയുണ്ട് ഉണ്ട് ഏഴ് വയസ്സുകാരനുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിനകത്ത് എത്തുന്ന കുടുംബത്തിനകത്തുള്ള എല്ലാവർക്കും തന്നെ രോഗബാധ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇവരുടെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് നേരത്തെ രോഗബാധ ഉണ്ടായിരുന്നു ഇതൊരു വലിയ പ്രശ്നമായിട്ട് പാലക്കാട് വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാലക്കാട് നേരത്തെ സെന്റിനൽ സർവീലൻസ് നടത്തിയിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അവിടെ ആ രീതിയിലുള്ള വലിയൊരു സ്പ്രെഡ് ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തൽ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചായക്കട നടന്നവർ ജ്യൂഷോപ്പ് നടന്നവർ ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ അവരുടെയൊക്കെ തന്നെ മറ്റ് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെയൊക്കെ സാമ്പിളുകൾ ശേഖരിക്കുന്നു അങ്ങനെ ഒരു വലിയ ഒരു കരുതലുള്ള ഒരു നീക്കം പാലക്കാട്ട് നടക്കുകയാണ് ഈ ഇതാണ് ഒരു പക്ഷേ പാലക്കാട്ടിലുള്ള സാമ്പിളുകളുടെ എണ്ണം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ാലും പാലക്കാട്ടും കൃത്യമായിട്ട് തുടക്കം മുതൽ ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഒരേപോലെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു ജില്ല തന്നെയാണ് സമ്പർക്കം പലതവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിർത്തിയിലെ സമ്പർക്കം പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റിലെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമ്പർക്കം മൂലമുള്ള കോവിഡ് ബാധ കുറക്കാൻ കഴിഞ്ഞിട്ടുള്ളു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസത്തിനു ഭാഗം നൽകുന്ന ഒരു കാര്യം പക്ഷേ ഇപ്പോഴും ഓരോ ദിവസവും വളയാർ അതിർത്തി കടന്ന് ഏതാണ്ട് ആയിരം പേരെങ്കിലും എത്തുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും പാലക്കാട് ജില്ലക്കാരാണ് തമിഴ്നാട്ടിലെ റെഡ് സോണുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും എന്നുള്ളൊരു പ്രധാനപ്പെട്ടത് പ്രശ്നവുമുണ്ട് ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാലക്കാടിനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് കാറ്റഗറി ആയി തിരിച്ചാണ് ഈ പറയുന്ന സെൻട്രൽ സർവിലൻസ് പാലക്കാട് നടത്തുന്നത് ഇതിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ സെൻട്രൽ സർവിലൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സമൂഹ വ്യാപനത്തെ ഭയക്കുന്ന തരത്തിലുള്ള എണ്ണം കുറവാണ് പക്ഷേ തീർച്ചയായും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൂട്ടത്തോടെ ബാധിക്കുന്ന ഒരു സാഹചര്യം പാലക്കാട്ടുണ്ട് അത് തീർച്ചയായും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരുതലുണ്ടാകേണ്ട കാര്യം കൂടിയാണ്